ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ്. പ്ലം കേക്ക് കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റിയായി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നോൺ ആൽക്കഹോളിക് പ്ലം കേക്കാണിത്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റി ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് വളരെ ഈസിയായി നമുക്ക് തയ്യാറാക്കാം. പ്ലം കേക്കിനായി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട്. കേക്ക് ബേക്ക് ചെയ്യുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പാണ് ഞാനിത് കുതിർത്ത് വെക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം മുമ്പേ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. പക്ഷേ അരമണിക്കൂർ കുതിർത്ത് വെച്ചത് കൊണ്ട് പ്ലം കേക്കിൻ്റെ ടേസ്റ്റിനൊന്നും ഒരു കുറവില്ല, പെർഫെക്റ്റ് ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ പ്ലം കേക്കിനായി കാരമൽ സിറപ്പ് തയ്യാറാക്കുമ്പോൾ പഞ്ചസാര കൂടുതൽ കരിഞ്ഞു പോവരുത്, അപ്പോൾ കേക്കിന് കയ്പ്പ് രുചി വരും. ഈ കാര്യം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്യാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അര കപ്പ് ഈന്തപ്പഴം, കാൽ കപ്പ് ടൂട്ടി ഫ്രൂട്ടി, കാൽ കപ്പ് ചെറി, കാൽ കപ്പ് റേസിൻസ് എന്നിവയാണ്. നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് റേസിൻസും എടുക്കാം, ഞാനിവിടെ എടുത്തിട്ടില്ല. പിന്നെ കാൽ കപ്പ് കാഷ്യൂ നട്ട്സും എടുത്തിട്ടുണ്ട്. അത് സോക്ക് ചെയ്യേണ്ട, കേക്ക് ബാറ്ററിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് സോക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ആവശ്യമുള്ള അത്ര എടുക്കാവുന്നതാണ്. ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് അരമണിക്കൂർ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കാരമൽ സിറപ്പ് തയ്യാറാക്കാം. അതിനായി സ്റ്റൗ ഓൺ ആക്കി പാനിലേക്ക് അര കപ്പ് പഞ്ചസാര ഇട്ട് സാവധാനം മെൽറ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വേണ്ടത്. പിന്നെ പഞ്ചസാര കരിഞ്ഞു പോകരുത്, കയ്പ്പരസം വരും. ഇപ്പൊ ഷുഗർ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായി 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 teaspoon ബേക്കിംഗ് പൗഡർ, 1/2 teaspoon ബേക്കിംഗ് സോഡ, പിന്നെ 1 pinch ഉപ്പ് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായി അരിച്ചെടുക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായി ആദ്യം തന്നെ 200 gram അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. 200 gram ബട്ടറിന് പകരം 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം. പക്ഷേ ബട്ടർ യൂസ് ചെയ്യുമ്പോഴാണ് കേക്കിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് വേണ്ടത്. അതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചിട്ടുണ്ടായിരുന്നു. അത് പൊടിച്ചപ്പോൾ 2 കപ്പ് ആയിട്ടുണ്ട്. ഈ പഞ്ചസാരയിൽ തന്നെ ഒരു ചെറിയ പീസ് ജാതിക്കയും പട്ടയും ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ഇനി ഇത് ബട്ടറിലേക്ക് ചേർത്ത് അല്പാൽപമായി ബീറ്റ് ചെയ്യാം. ഇനി കാരമൽ സിറപ്പ് ചേർത്ത് ബീറ്റ് ചെയ്യാം. 1/2 കപ്പ് കാരമൽ സിറപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് 5 മുട്ടയാണ് വേണ്ടത്. അത് ഓരോന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്യണം. ഇനി അതിലേക്ക് 1 teaspoon വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/2 teaspoon ഓറഞ്ചിന്റെ തൊലി ഗ്രേറ്റ് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓറഞ്ചിന്റെ വൈറ്റ് പോർഷൻ ഒന്നും കൂടാതെയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി
ഇനി കേക്ക് ബാറ്ററിലേക്ക് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി നേരത്തെ മാറ്റി വെച്ച നട്സ് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. അതിനായിട്ട് ഒരു കേക്ക് ടിൻ എടുത്ത് അതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ കുറച്ച് ഓയിൽ പുരട്ടിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ നട്സ് മുകളിൽ വെച്ച് കൊടുക്കാം. കേക്ക് കുക്ക് ആവുമ്പോൾ കാഷ്യൂ നട്സ് താഴ്ന്നു പോവുമായിരിക്കും, എങ്കിലും നട്സ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇനി പ്രീഹീറ്റ് ചെയ്ത ഒരു പാനിൽ കേക്ക് ടിൻ ഇറക്കി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. കേക്ക് ടിന്നിന്റെ അടിയിൽ റിങ് വെച്ചില്ലെങ്കിൽ 45 മുതൽ 50 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും. അപ്പോൾ 50 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. നന്നായി കുക്കായി പൊങ്ങി വന്നിട്ടുണ്ട്. ഈ കേക്ക് ബേക്ക് ചെയ്തതിന് ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റ് ആണ് ഈ കേക്കിന്. ഇനി നമ്മുടെ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആണ്, നല്ലവണ്ണം പൊങ്ങി പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനിയും ഒരുപാട് നല്ല റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം.